എവറിത്തിങ് 360 ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കാണാനായിട്ട് പോകുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് മില്ലേനിയ ക്രെഡിറ്റ് കാർഡ്, അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർമാലിറ്റീസ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, കൂടാതെ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്താണ് ഈ ക്രെഡിറ്റ് കാർഡ്. ഞാനൊരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കസ്റ്റമറാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഇപ്പോൾ ഇൻവൈറ്റ് കിട്ടുന്നില്ല, അതാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത. എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ക്രെഡിറ്റ് കാർഡാണ് ഇത്. ഇത് ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് എന്താണെന്നും ഇതിൻ്റെ ഓഫറുകൾ എന്താണെന്നും പരിശോധിക്കാം. അപ്പോൾ തുടങ്ങാമല്ലേ. ഇനി ആദ്യം തന്നെ ഇവിടെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇവരുടെ വെബ്സൈറ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മില്ലേനിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഇവിടെ ഈ വിവരങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഫേസ് ഉള്ള ഒരു ടൈപ്പ് ഒരു പ്രിൻ്റാണ് അതിൽ ഉള്ളത്. ഇനി അതിനകത്ത് പറയുകയാണെങ്കിൽ ഓരോ 20,000 രൂപയിൽ കൂടുതലുള്ള ഓരോ ട്രാൻസാക്ഷനും അവർ 10x റിവാർഡ് പോയിൻ്റ്സ് ആണ് പറയുന്നത്. ഇനി ഓഫ്ലൈൻ ആയിട്ടുള്ള സ്പെൻസിന് 3x റിവാർഡ് പോയിൻ്റ്സും ഓൺലൈൻ ആയിട്ടുള്ള സ്പെൻസ് അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിന് 6x റിവാർഡ് പോയിൻ്റ്സും ആണ് തരുന്നത്. ഇനി റിവാർഡ് പോയിൻ്റ്സിന് ഒരു എക്സ്പയറി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഏത് കാർഡ് എടുത്ത് നോക്കിയാലും എന്നാണോ റിവാർഡ് പോയിൻറ്റ് ക്രെഡിറ്റ് ആവുന്നത് അതിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞാണ് നമുക്ക് മിക്കവാറും അതിൻ്റെ എക്സ്പയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനകം ഈ റിവാർഡ് പോയിൻ്റ് റിഡീം ചെയ്തില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും എന്നുള്ളതാണ് ഏത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിവാർഡ് പോയിൻറ്റ്സിന് ഒരു എക്സ്പയറി ഇല്ല. അത് എല്ലാ കാലത്തും നിങ്ങൾ തന്നെ കാണും. അപ്പോൾ ഒരു ടാർഗറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും റിവാർഡ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ പറയുന്ന എമൗണ്ട് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബർത്ത്ഡേ സ്പെഷ്യൽ ഓഫർ ഇവർ തരുന്നുണ്ട്. അതായത് നമ്മുടെ ബർത്ത്ഡേയിൽ നമ്മളൊരു സ്പെൻഡ് നടത്തുകയാണെങ്കിൽ ആ സ്പെൻഡിന് 10x റിവാർഡ് പോയിൻറ്റ്സ് ആണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ഒരു റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 25 പൈസയ്ക്ക് ഇക്വലൻ്റ് ആണ്. അതായത് 4 റിവാർഡ് പോയിൻ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് 1 രൂപ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4 റിവാർഡ് പോയിൻ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ ക്രെഡിറ്റ് ആവും. 400 റിവാർഡ് പോയിൻ്റ് ആണ് ഈക്വൽ ടു 100 രൂപ എന്ന് പറയുന്നത്. ഇനി ഫ്യുവല്, EMI, ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനും ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതിനും ഈ റിവാർഡ് പോയിൻറ്റ്സ് ബാധകമല്ല. ഇനി ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഇത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ഇതിനകത്ത് ഓവർ ലിമിറ്റ് ഫീ ഇല്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് 2.99% per month ആണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് നിലവിലുള്ള ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കുറഞ്ഞ മന്ത്ലി ഇൻട്രസ്റ്റ് നിരക്കാണ് ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി റിവാർഡ് റിഡംഷൻ ഫീസ്, HDFC മുതലായ ക്രെഡിറ്റ് കാർഡുകളുടെ റിവാർഡ് നമ്മൾ റിഡംഷൻ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും 99 രൂപ റിവാർഡ് റിഡംഷൻ ഫീസ് ആയിട്ട് പിടിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ക്രെഡിറ്റ് കാർഡിന് യാതൊരുവിധ റിവാർഡ് റിഡംഷൻ ഫീസും ഇല്ല. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് മണി കൺവേർഷൻ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് മണി കൺവേർഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് 3.5% ഫീസായിട്ട് വരുന്നത്. കൃത്യസമയത്ത് നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസിനെയാണ് നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂയിലെ 15% പിടിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു മാക്സിമം ലിമിറ്റ് അവർ ക്യാപ് ചെയ്തിട്ടുണ്ട്. 1,000 rupees ആണ് മാക്സിമം വച്ചിരിക്കുന്നത്. അതായത് മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിലും നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂവിൽ നിന്ന് അവർ ലേറ്റ് പേയ്മെൻറ്റ് ഫീ ആയിട്ട് പിടിക്കാവുന്നതാണ്. ഇനി ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ക്യാഷ് അഡ്വാൻസ് ഫീ നിങ്ങൾക്ക് 250 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഫീസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ഡീറ്റെയിൽഡ് PDF ഫയൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആ PDF ഫയൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടുതലായിട്ടുള്ള ഫീ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അതിൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫീസ്
ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫീസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ ലിങ്കും IDFC ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ലിങ്കും ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഞാൻ എല്ലാ ചാർജുകളെക്കുറിച്ചും പറയുന്നില്ല, കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ചാർജസ് നിങ്ങൾക്ക് ഈ ഒരു ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതായിട്ട് സാധിക്കും. ഇനി ഞാൻ അഡീഷണൽ പോയിൻറ്സ് ആയിട്ട് ഇവിടെ ചേർക്കുന്നത്, ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും പിൻകോഡും ഒക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് കണക്കാക്കാൻ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ പ്രീ ലോഞ്ച് വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഈ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടില്ല. നിങ്ങളിതിന് നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ ബാങ്ക് ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. അങ്ങനെ മാത്രമേ ഈ കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. അതായത് ഇപ്പോൾ ഒരു ഇൻവൈറ്റ് ഓൺലി ഫോമിലാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്കിങ് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ടേ സാധിക്കൂ, ഇത് അപ്രൂവ് ആയി കിട്ടുകയുള്ളൂ എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഈ കാർഡിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ഇൻട്രസ്റ്റ് ഫ്രീ കാർഡാണ്. അതായത് നിങ്ങൾക്ക് 45 ദിവസം വരെ നിങ്ങൾ ബാങ്കിൽ നിന്ന് പണം എടുക്കുവാനായിട്ട്, അതായത് പണം വിഡ്രോ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഈ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ചാർജ് ആക്കുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണേണ്ടത്. അതായത് മറ്റ് കാർഡുകളാണെങ്കിൽ നമുക്കതിനെ കൊണ്ടുപോയി ATMലിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏത് ക്രെഡിറ്റ് കാർഡായാലും സാധിക്കുന്നില്ല എന്നത് അല്ല പറയാനുള്ളത്, തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ പണം തിരിച്ചടയ്ക്കുകയും വേണം. മാത്രമല്ല ATMൽ നിന്ന് വിഡ്രോ ചെയ്താൽ മിനിമം 500 രൂപയെങ്കിലും ഫിനാൻഷ്യൽ പെനാൽറ്റി ആയിട്ട് അവർ നമ്മളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ 1000 രൂപ എടുത്താലും 500 രൂപ നിങ്ങളിൽ നിന്ന് ചാർജ് ആയിട്ടും കൂടെ പിടിക്കും. അതായത് മൊത്തം നിങ്ങളുടെ ലയബിലിറ്റി 1500 രൂപയായിരിക്കും ക്രെഡിറ്റ് കാർഡ് നിന്ന് നിങ്ങൾ ATMൽ ഉപയോഗിച്ച് പണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈടാക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ അഥവാ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ ATM കൗണ്ടറിൽ പോയി ATMൽ ക്രെഡിറ്റ് കാർഡ് ഇട്ട് പണം പിൻവലിക്കുകയാണെങ്കിൽ 45 ദിവസം വരെ നിങ്ങൾക്ക് യാതൊരുവിധ ചാർജുകളും ഇല്ലാതെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് പണം പിൻവലിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ യാതൊരുവിധ പലിശയും യാതൊരു വിധത്തിലുള്ള അഡീഷണൽ ചാർജസും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ചാർജ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇനി ജോയിനിങ് ഫീ ഇല്ല, മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ആനുവൽ ഫീ ഇല്ല, പിന്നെ കറണ്ട് ഓഫേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ട്രാവൽ ഓഫേഴ്സ്, ഷോപ്പിംഗ്, ഡൈനിങ്, മൂവീസ്, പിന്നെ കോംപ്ലിമെൻ്ററി റൗണ്ട് ഓഫ് ഗോൾഫ് കളിക്കാനായിട്ടുള്ള കോംപ്ലിമെൻ്ററി റൗണ്ട്, അങ്ങനെയുള്ള പല ഓഫറുകളും കിട്ടും. എയർപോർട്ട് ലൗഞ്ച് ആക്സസും പിന്നെ ഓൺലൈൻ ഡിസ്കൗണ്ട്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഓൺലൈൻ ആപ്പുകൾ എന്നിവയെല്ലാം ലഭിക്കും. ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എക്സ്പയറി ഡേറ്റ് ഒന്നും റിവാർഡ് പോയിൻറ്റ്സിന് ഇല്ല എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻ, കാർഡ് മെമ്പറും ബാങ്ക് തമ്മിലുള്ള അഗ്രിമെൻറ്റ്, പ്രോഡക്റ്റ് യൂസേജിൻ്റെ ഗൈഡ് എന്നിങ്ങനെയും മോർ ഇൻഫർമേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മിലേനിയ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഗൈഡാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ ഓഫേഴ്സാണ് നിങ്ങൾക്ക് നിലവിലായിട്ട് ഉള്ളത്, ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ 15,000 രൂപ വരെ ആദ്യത്തെ 90 ദിവസത്തിനകം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ വൗച്ചർ അവർ തരുന്നതായിരിക്കും. കൂടാതെ 5% ക്യാഷ് ബാക്ക് ഓൺ ദ ഫസ്റ്റ് EMI ട്രാൻസാക്ഷൻ ഡൺ ഇൻ ഫസ്റ്റ് 90 ഡേയ്സ്. അതായത് നിങ്ങൾ ഒരു EMI ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിൽ 5% ക്യാഷ് ബാക്ക് 90 ദിവസത്തിനകം നടത്തിയാൽ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ വേറൊരു പ്രത്യേകത, 25% വരെ മൂവി ടിക്കറ്റ്സ് ഡിസ്കൗണ്ട്, റെയിൽവേ ലോഞ്ച് ആക്സസ്, ഫ്യൂവൽ സർചാർജ് വേർ, പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റിൻ്റെ കവർ, അതായത് 2 ലക്ഷം വരെ നിങ്ങൾക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറും ലഭിക്കുന്നതായിരിക്കും. 50 ലധികം ആപ്പുകളിൽ വിവിധ തരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഔട്ട്ലെറ്റുകളിൽ ഏകദേശം 3,000 രൂപ വരെയുള്ള 3,000ലധികം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഔട്ട്ലെറ്റുകളിൽ ഏകദേശം 15% വരെയുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും.
ഡൈനിങ് ഡിസ്കൗണ്ടുകളും ഏകദേശം 1500 പാർട്ട്ണർ റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഗോൾഫ് ക്ലബിൻ്റെ ഒരു ഓഫർ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അത് മില്ലേനിയ ക്രെഡിറ്റ് കാർഡിന് ലഭ്യമല്ല എന്നുള്ളതാണ്. അത് വേറെ ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സും IDFC ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്, അത് ലഭ്യമാണ്. നൗ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ ലോ ആണ്. കാരണം അത് ലിമിറ്റഡ് ആയിട്ടാണ്, ലിമിറ്റഡ് കസ്റ്റമേഴ്സിനാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങളൊരു അക്കൗണ്ടോ ഫ്രീ അക്കൗണ്ടോ മാസം തോറും സേവിങ്സ് ഇൻട്രസ്റ്റ് തരുന്ന ഒരു അക്കൗണ്ടാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ. കമ്പാരിറ്റീവ്ലി കൂടിയ പലിശ നിരക്കുകളാണ് സേവിങ്സ് ബാങ്കിൻ്റെ ആയിട്ട് അവർ തരുന്നത്. അങ്ങനെയുള്ളൊരു അക്കൗണ്ട് എടുത്തതിന് ശേഷം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി അപ്രൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇനി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനൊരു IDFC ഫസ്റ്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഹോൾഡറാണ്. ആദ്യ സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അക്കൗണ്ട് ഫ്രീ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത്. അതിലെ ഒരു പ്രീമിയം അക്കൗണ്ട് ഹോൾഡറാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അക്കൗണ്ട് ആദ്യം നമുക്ക് 7.5% പലിശയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അത് വെറും ഒരു സേവിങ്സ് അക്കൗണ്ടിന് 7.5% ഓഫ് ഇൻട്രസ്റ്റ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ 4 മുതൽ 5% വരെയുള്ള പലിശയാണ് സേവിങ്സ് അക്കൗണ്ടിന് ലഭിക്കുന്നത്. അതായത് പലിശ നിരക്കുകൾ ഈ ബാങ്ക് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ അടുത്തതായി ചെയ്യാൻ പോകുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വന്നതിനെ അൺബോക്സ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ആ ക്രെഡിറ്റ് കാർഡ് പാക്കേജ് വന്നിരിക്കുന്നത്, അതിലെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് എനിക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് മില്ലേനിയ കാർഡിൻ്റെ പാക്കേജാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. എനിക്ക് ഈ പാക്കേജ് ഒരു കവറിൽ, നല്ലതുപോലെ ഒരു കവറിലായിട്ടാണ് അവർ അയച്ചു തന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ലേബൽ, നല്ലതായിട്ടുള്ള ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സീൽഡ് ആയിട്ടുള്ളൊരു കവറായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പാക്കേജ് ലഭ്യമായിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടെ അഡ്രസ്സാണ് എൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സും, കൂടാതെ വീട്ടിലെ അഡ്രസ്സും അവർ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാൻ നോക്കാം. ചെറുതായിട്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, കറക്റ്റായിട്ട് ഇപ്പോൾ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ്. ഫസ്റ്റ് മില്ലേനിയ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇരുന്ന് ഒരു ടീ കപ്പ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് ഇതിൻ്റെ പാക്കേജിലെ കോണ്ടൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു മാനിൻ്റെ ഒരു പ്രിൻ്റാണ് അവർ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വെൽക്കം അവർ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൻ്റെ പിന്ന് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് എന്നുള്ളത് ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ വെൽക്കം ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രിവിലേജസ്, ഇതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, അത് പറയുന്നുണ്ട്. അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് അവർ വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടൊരു സ്ലോട്ടിലാണ് ക്രെഡിറ്റ് കാർഡ് വെച്ചിരിക്കുന്നത്. അവിടെ എൻ്റെ പേരും, നല്ല ഭംഗിയുള്ളൊരു ക്രെഡിറ്റ് കാർഡാണ്. ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ, ക്രെഡിറ്റ് കാർഡിൻ്റെ CVV, എക്സ്പയറി ഡേറ്റ് മുതലായിട്ടുള്ള ഇൻഫർമേഷനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, എനിക്ക് എത്ര ലിമിറ്റുണ്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്ന കുറച്ച് പേപ്പേഴ്സാണ് അവിടെ അവർ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ബോക്സ് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് നിങ്ങളെ ബാക്ക് സൈഡ് ഇതിൻ്റെ കാണിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും എന്താണ് ഇതിനകത്തുള്ള ആ ഒരു കണ്ടൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത്ര കാര്യങ്ങളെ ഇതിനകത്ത് അവർ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് വരുന്ന പാക്കേജിങ്ങും വളരെ നല്ല സേഫായിട്ടാണ് അവർ പാക്കേജിങ്ങും തന്നിരിക്കുന്നത്. കൂടാതെ ഇതൊരു വൈഫൈ കാർഡാണ്, അതുകൊണ്ട് തന്നെ ഇത് കോൺടാക്ട്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. വേറെ 3 വേരിയൻറ്റുകൾ ഈ കാർഡിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മില്ലേനിയത്തിനെ കുറിച്ചാണ്. അപ്പോൾ വെൽത്ത് ക്രെഡിറ്റ് കാർഡ്, പിന്നെ ക്ലാസിക്, സെലക്ട് എന്നിങ്ങനെയുള്ള 2-3 വേരിയൻറ്റുകളൂടെ ഇതിനകത്ത് ഉണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ള ഇത് വെൽത്ത് ക്രെഡിറ്റ് കാർഡിനാണ്. അപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന മില്ലേനിയ ആയിരുന്നു, അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ഈ സേവിങ്സ് ബാങ്കിനെ കുറിച്ചൊരു വിശദാംശങ്ങളുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മീൻ വൈൽ നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലിൻ്റെ ഇൻഫർമേഷനും എല്ലാം ബെനിഫിഷ്യൽ ആയി തോന്നുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും, ഈ കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും, പിന്നെ നിങ്ങളുടെ ഈ കാർഡിനെ ഉപയോഗിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ താഴെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം
ബെല്ലൈക്കൺ അമർത്താൻ കൂടി എല്ലാവരും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു സമയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.